സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷമാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നത്. ഈ സുവിശേഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മർക്കോസ് ലൂക്കാസ് സുവിശേഷങ്ങളിൽ വിവരിക്കപ്പെട്ട ചില സന്ദർഭങ്ങൾ മത്തായി വിവരിക്കുമ്പോൾ അവിടെ കഥാപാത്രങ്ങളുടെ എണ്ണം ഒന്നിനു പകരം രണ്ടായി കാണാം. കഴിഞ്ഞ ദിവസം നാം കണ്ട ഗദരായ നാട്ടിലെ പിശാജ് ബാധിതർ ഇതിന് ഉദാഹരണമാണ്. 8:28-34 വരെ. മറ്റ് സന്ദർഭങ്ങൾ 9:27-20:29-21:1 എന്തുകൊണ്ടായിരിക്കാം മത്തായി ഇങ്ങനെ ഇരട്ടിപ്പിക്കുന്നത്? ഒരുപക്ഷെ രണ്ടുപേരുടെ സാക്ഷ്യം നൽകിക്കൊണ്ട് സംഭവത്തിന് പ്രാധാന്യം വർദ്ധിപ്പിക്കാനാകാം. അതുമല്ലെങ്കിൽ സമഗ്രത, പൂർണ്ണതയുടെ സൂചനയാകാം അവ. അകവും പുറവും പോലെ ഭൗതികവും ആത്മീയവും ചരിത്രയുഗവും യുഗാന്ത്യവും. ടി എസ് ഏലിയറ്റിൻ്റെ വിഖ്യാതമായ വേസ്റ്റ് ലാൻഡ് എന്നൊരു കവിതയുണ്ട്. മൂന്നാമതൊരാൾ എന്നൊരു ചിന്ത അതിൽ പകർന്നു തരുന്നുണ്ട്. രണ്ടുപേർ നടക്കുന്നു, എന്നാൽ മൂന്നാമതൊരാൾ അവരെ അനുഗമിക്കുന്നു. അജ്ഞാതനായ മൂന്നാമതൊരാൾ. കൂടെയുള്ളവർ ഫലം ചെയ്യാതെ വരുമ്പോൾ ദൈവം പലപ്പോഴും മൂന്നാമതൊരാളായി നമ്മുടെ കൂടെ ഇറങ്ങി വരാറുണ്ട്. ഹൂ ഈസ് ദ തേർഡ് ഹൂ ഈസ് ഓൾവേസ് ബിസൈഡ് യു? ഹൂ ഈസ് ദാറ്റ് ഓൺ ദി അതർ സൈഡ് ഓഫ് യു? അതാരാണ് നിൻ്റെ അടുത്ത് എന്നും നിൽക്കുന്ന ആ മൂന്നാമതൊരാൾ? കവി ചോദിക്കുകയാണ്. നിഗൂഢമായ ആ ഉത്തരം കിട്ടാതെ പല കാര്യങ്ങളിലും ഞാൻ എന്നോട് തന്നെ പൊരുത്തപ്പെടാറില്ല. എല്ലാവർക്കും സമാനമായ അനുഭവങ്ങളുണ്ടാകുമല്ലോ. ധൈര്യമുള്ളപ്പോഴും ഭയവുമുണ്ട്, ബലമുള്ളപ്പോഴും ക്ഷീണമുണ്ട്, വിശ്വാസമുള്ളപ്പോഴും അവിശ്വാസവുമുണ്ട്. ഇങ്ങനെ എന്നിലെ വടംവലികൾ. ഞാനങ്ങനെ ഒരു ഇരട്ടയാണ്. മൂന്നാമതൊരാൾ വരണം പൊരുത്തമുളവാക്കാൻ, ചില ഉത്തരങ്ങൾ തീർച്ചപ്പെടുത്താൻ. ഇന്ന് തോമാസ് ലീഹായുടെ തിരുനാൾ നാം കൊണ്ടാടുന്നു. ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമ, യോഹന്നാൻ സുവിശേഷം അങ്ങനെയാണ് അവനെ വിശേഷിപ്പിച്ചത്. ദിദിമോസ് എന്നാൽ ഇരട്ട. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും തോമായ്ക്ക് ഒരെല്ല് കൂടുതലാണ്. അതവൻ്റെ കുറവല്ല, നിറവായി മാറുന്ന കാഴ്ചയാണ് സുവിശേഷം വിവരിക്കുന്നതും. അവൻ അല്പം വേറിട്ടവനായിരുന്നു. ഇന്ന് ധ്യാന വഴിയിൽ യോഹന്നാൻ സുവിശേഷത്തിൽ തോമാസ് ലീഹായി വിവരിക്കുന്ന 4 സന്ദർഭങ്ങളിൽ നിന്ന് ചില അടരുകളെടുത്ത് നമുക്ക് വായിക്കാം. ക്രിസ്തുവിൻ്റെ പീഡാസഹനവും മരണവും ഉയർപ്പും കുറിക്കുന്ന മഹത്വത്തിൻ്റെ പുസ്തകം എന്നൊരു ഭാഗം യോഹന്നാൻ സുവിശേഷത്തിലുണ്ട്. തോമ കടന്നുവരുന്നത് ഈ സന്ദർഭത്തിലെ നിർണായക വഴിത്തിരിവുകളിലാണ്. നാഥൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമാപ്തിയിൽ യോഹന്നാൻ 11 ലാസറിനെ ഉയർപ്പിക്കുന്ന ഭാഗമാണ്. ലാസറിൻ്റെ സഹോദരിമാർ ആളയച്ചു പറയുന്നു, നാഥ, നീ സ്നേഹിക്കുന്നവൻ രോഗബാധിതനായിരിക്കുന്നു. ഈശോ അപ്പോൾ പറയുന്നു, ഈ രോഗം മരണത്തിൽ കലാശിക്കുകയില്ല, അത് ദൈവമഹത്വത്തിനാണ്. യോഹന്നാൻ 11:4. രോഗബാധയെ കുറിക്കുന്നത് അസ്തനേയ എന്നൊരു പദമാണ്. ബലക്ഷയങ്ങളെയെല്ലാം സൂചിപ്പിക്കുന്നൊരു പദമാണത്. ആത്മീയ ബലഹീനതകളെയും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്ന ദിവ്യ വൈദ്യനോട് ചേർത്ത് വായിച്ചാൽ നാഥൻ ഇപ്രകാരം പറയുന്നു, നമ്മുടെ ബലഹീനതകൾ മരണത്തിൽ കലാശിക്കാനുള്ളതല്ല, നമ്മെ വീണ്ടെടുക്കുന്ന ദൈവമഹത്വത്തിലേക്ക് അത് വഴിതെളിക്കുന്നുവെന്ന്. ഇവിടെ ലാസറിൻ്റെ രോഗമോ അവൻ്റെ മരണമോ അവൻ്റെ ഉയർപ്പോ അല്ല പ്രതിപാദിക്കപ്പെടുന്നത്, അത് ഒരടയാളം മാത്രമായി മാറുന്നു. തോമായുടെ ഇടപെടലാണ് നമ്മുടെ ശ്രദ്ധ കർത്താവിൻ്റെ പീഡകളിലേക്കും മരണത്തിലേക്കും ഉയർപ്പിലേക്കും തിരിക്കുന്നത്. പിന്നീട് കയ്യഫാസ് അറിയാതെയാണെങ്കിലും പ്രവചിച്ചതുപോലെ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കണമെന്ന്. യോഹന്നാൻ 11:50. എല്ലാവരുടെയും പീഡകളും മരണവും ഉയർപ്പും നാഥൻ എന്ന ഒരേ ഒരുവൻ്റെ പീഡകളിലും മരണത്തിലും ഉയർപ്പിലുമുള്ള പങ്കാളിത്തമാകുന്നു. ഈ സത്യത്തിലേക്കുള്ള ആദ്യ ബോധോദയം ഉണർത്തിക്കൊണ്ട് തോമ പറയുന്നു, വരുവിൻ നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം. യോഹന്നാൻ 11:16. നാഥൻ ലാസറിൻ്റെ അടുത്തേക്ക് പോകുന്നത് അവൻ്റെ മരണത്തിൽ കലാശിക്കുമെന്ന് തോമയ്ക്ക് നല്ല ബോധ്യമുണ്ട്. മറ്റ് ശിഷ്യന്മാർക്കും ഇതറിയാം. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് പോകാനുള്ള തൻ്റെ തീരുമാനത്തിൽ നിന്ന് അവർ നാഥനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് തോമ എന്ന വ്യത്യസ്തൻ തൻ്റെ സഹശിഷ്യരിൽ നിന്ന് വിഭിന്നമായി നാഥൻ്റെ തന്നെ സ്വരത്തിൽ പറയുന്നത്, നമുക്ക് പോകാം. പോകണം എന്ന് നാഥൻ പറയുമ്പോൾ, പോകണമോ എന്ന് മറ്റ് ശിഷ്യർ സന്ദേഹിക്കുമ്പോൾ തോമ പറയുന്നു, വാ നമുക്ക് പോകാം. ഇതിപ്പോൾ ലാസർ എന്ന ഒരു വ്യക്തിയുടെ ഒറ്റപ്പെട്ട രോഗപീഠയും മരണവും എന്നതിലപ്പുറം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ക്രിസ്തുവിനോടൊപ്പം പീഡകൾ സഹിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്യണം എന്ന സത്യത്തിലേക്കുള്ള കണ്ണു തുറക്കലായി മാറുന്നു. കാരണം ക്രിസ്തു തന്നെയാണ് ജീവനും പുനരുത്ഥാനവും. മരണം അവസാനമല്ല, മഹത്വമാണ് അവസാനം. പക്ഷേ മഹത്വം അവസാനിക്കുന്നേയില്ല.
ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ വഴിയും സത്യവും ജീവനുമായ നാഥനെ വെളിവാക്കിയതും തോമായുടെ ഒരു ചോദ്യമാണ്. യോഹന്നാൻ 14:5 മുതൽ, നാഥ നീ എങ്ങോട്ട് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി എങ്ങനെ അറിയും? പോകുക, ഉപ്പാകോ എന്ന വാക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. പോകണം എന്ന് തോമാ തീർച്ചപ്പെടുത്തിയിരുന്നു. യോഹന്നാൻ 11:16, ആ പോക്ക് മരണത്തിലേക്കാണെന്ന് അവൻ അറിയുകയും ചെയ്യാം. എന്നാൽ മരണത്തിനപ്പുറം എന്ത് എന്നവന് നിശ്ചയമില്ല. മരണത്തിനപ്പുറം ഉയർപ്പാണല്ലോ. അതാണ് നാഥൻ തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മോട് പറയുന്നത്. തോമ മരണമുഖവും കടന്ന് ഉയർപ്പിൻ്റെ പടിവാതിൽക്കൽ നമ്മെക്കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇനി ഉയർത്തവനെ തന്നെ നാം അവനോടൊപ്പം ദർശിക്കുന്നു. യോഹന്നാൻ 20:24 മുതൽ, തോമായുടെ സ്നേഹപുരസ്സരമായ നിർബന്ധം, കണ്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. അവൻ്റെ ആണിപ്പാടുകൾ, അതുപോലെ തന്നെ ആണിപ്പാടുകളിൽ വിരലിടണം, അവൻ്റെ നെഞ്ചിലെ മുറിവുകളിൽ തൊടണം, അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. നാഥൻ ചോദിക്കുന്നു, തോമ കണ്ടതുകൊണ്ടാണോ നീ എന്നെ വിശ്വസിക്കുന്നത്? സത്യത്തിൽ ആ ചോദ്യത്തിൻ്റെ മുന തോമായ്ക്ക് നേരെ മാത്രമല്ല, ഉയർത്തവനായ നാഥനെ ഇതിനകം കണ്ടുകഴിഞ്ഞ മഗ്ദലന മറിയത്തിനും പത്രോസിനും പ്രിയ ശിഷ്യനും പിന്നെ മറ്റെല്ലാ ശിഷ്യന്മാർക്കും നേരെ കൂടിയാണ്. കാരണം അവരെല്ലാം തന്നെ ഉദ്യതനെ വിശ്വസിച്ചത് അവനെ ആദ്യമേ കണ്ടിട്ടോ തൊട്ടിട്ടോ തന്നെയാണ്. ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത് പോലും. യോഹന്നാൻ 20:18-25, യോഹന്നാൻ 20-ൽ കാണുക എന്നർത്ഥം വരുന്ന വാക്കുകളുടെ ബാഹുല്യം തന്നെയുണ്ട്. യഥാർത്ഥ വിശ്വാസവും ഉയർപ്പനുഭവവും പുറം കണ്ണിൻ്റെ കാഴ്ചയാലല്ല എന്നത് എല്ലാവർക്കും ഒരു പാഠമായി നാഥൻ നൽകുകയാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം അവന് നീതിയായത് നാം ധ്യാനിച്ചു വരുന്നത് ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. എന്നാൽ തോമായുടെ നിർബന്ധത്തിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അവൻ നിഷ്കർഷിക്കുന്ന വിശദാംശങ്ങളിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാം. ആണിപ്പഴുതുകളെക്കുറിച്ചും നെഞ്ചിലെ മുറിവുകളെക്കുറിച്ചുമുള്ള ആ പരാമർശം തന്നെയാണത്. ആദ്യമായി നാഥൻ്റെ ആണിപ്പഴുതുകളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും തോമായാണ്. നാഥൻ്റെ കൈകാലുകളിൽ പടയാളികൾ ആണികൾ അടിച്ചു കയറ്റുന്നത് അവൻ കണ്ടിരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണത്. മാത്രമല്ല, ആണിപ്പഴുതുകളും നെഞ്ചിലെ മുറിവും ക്രിസ്തു എന്ന ക്രൂശിതനെ അനന്യനാക്കുന്നു. പലരും കുരിശേറിയിട്ടുണ്ട്, പക്ഷേ ഈ ക്രൂശിതൻ്റെ തനത് മുദ്രകൾ ഈ മുറിവടയാളങ്ങളാണ്. അത് പ്രവാചകന്മാർ മുന്നറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പുറപ്പാട് 12:46, സംഖ്യ 9:12, സങ്കീർത്തനം 34:20, സഖറിയ 12:10. അതിനാൽ തോമ ഈ തനി ഒരുവനെ തന്നെയാണ് ഇന്ന് തേടുന്നത്. അവനെ മാത്രം മതി. അവനെ കണ്ടതും തൊട്ടതുമായ മാത്രയിൽ തോമ ഉദ്ഘോഷിച്ചു, കുറിയോസ് മൂ കൈത്തെയോസ് മൂ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യോഹന്നാൻ 20:28, ഇതിലും വലിയ ഒരു പ്രഘോഷണം സുവിശേഷത്തിൽ വേറെയില്ല. വചനം ദൈവമാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന സുവിശേഷമാണിത്. യോഹന്നാൻ 1:1, അതിൻ്റെ അവസാനമെത്തുമ്പോൾ ഒരു വനിത തൻ്റെ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് പറയുന്നു, ഇതാ എൻ്റെ ദൈവം, മാംസം ധരിച്ച എൻ്റെ ദൈവം. ക്രിസ്തു ദൈവമാണെന്ന സത്യത്തെ അനുഭവിച്ച് ഏറ്റുപറയാനാണ് നാം ഓരോരുത്തരെയും ഇത് വ്യക്തിപരമായി ക്ഷണിക്കുന്നത്. ഉദ്യതനെ കാണുമ്പോൾ അവർ അനുഭവിച്ച ആ പരമാനന്ദത്തിന് വേണ്ടി മാത്രമായിരുന്നു തോമാ ശഠിച്ചത്. യോഹന്നാൻ 20:20, കറതീർന്ന് വേണം ആ ആനന്ദം ഉൾക്കൊള്ളാൻ, നാഥനല്ലാതെ വേറൊരു ആനന്ദം വേണ്ട എന്ന് തോമ ശഠിച്ചതുപോലെ.